വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ചെയ്ത ഓണം മേക്കപ്പ് ലുക്കാണ്. ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഇടുകയാണ്. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മെബലിൻ ഫിറ്റ്മിയുടെ 310 സൺബേജിലുള്ള മാറ്റ് പോർലെസ് ഫൗണ്ടേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ പോലത്തെ ഒരു നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്കൊക്കെ നന്നായിട്ട് ബ്ലെൻഡാവുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. പിന്നെ കളറാണെങ്കിൽ ഡസ്കി സ്കിൻ ടോണിന് പറ്റിയൊരു കളറാണിത്. അതേപോലെ ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഇടുന്നത്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത സ്കിന്നിലാണ് ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെന്താ വെച്ചാൽ മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മുഖം ഒരു വല്ലാത്ത ഒരു വൈറ്റിഷ് കളർ പോലെ തോന്നും. നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആവില്ല, ഇങ്ങനെ പാച്ച് പാച്ച് ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം എന്ന് പറയുന്നത്. മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇട്ടാൽ മതി, അപ്പോഴേ നന്നായിട്ട് ബ്ലെൻഡ് ആവുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്കിന്നൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്ട് പൗഡർ ഇടുകയാണ്. ലാക്മേയുടെ കോമ്പാക്ട് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ കുറച്ച് ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഓയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതൊരു ബ്യൂട്ടി ബ്ലെൻഡറോട്ടാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് അത് സ്കിന്നിലേക്ക് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷായിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടാറ്. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ച് ചെയ്യണത് കേട്ടോ. പിന്നെ ചെവിയുടെ ഭാഗത്തും കഴുത്തിലൊക്കെ ഇതേപോലെ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ണെഴുതാനായിട്ട് ഞാൻ സ്റ്റേക്കർക്കയുടെ ഐ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു കാജലാണ് കേട്ടോ. നല്ല എന്താ പറയുക, ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലാണ്. നൈക്കയിലും പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പൊതുവെ ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കാറ്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരു ഐ പെൻസിലാണിത്. അപ്പോൾ താഴെ മുകളിലും വാട്ടർ ലൈനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ കണ്ണിൻ്റെ മുകളിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ മുകൾ ഭാഗത്തൊന്നും നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ എൻ്റെ ചെറിയ കണ്ണായതുകൊണ്ട് അത് അധികം തിക്നെസ്സിൽ എഴുതിയിട്ടില്ല. കാരണം ചെറിയ കണ്ണുകാർ അധികം തിക്നെസ്സായിട്ട് എഴുതുമ്പോൾ ഭയങ്കര കണ്ണ് പിന്നെയും ചെറുതായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ തിന്നായിട്ടാണ് എഴുതിയത്, അതുകൊണ്ട് അധികം അങ്ങോട്ട് സ്മഡ്ജായിട്ടില്ല. അതുപോലെ അടുത്ത കണ്ണും സെയിം മെത്തേഡിൽ തന്നെ രണ്ട് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കണ്ണിൻ്റെ ഇന്നർ കോർണർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ടർ കോർണറും ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയ വാലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയ കണ്ണുള്ളവർക്കുണ്ടല്ലോ വലിയ കണ്ണായിട്ട് കാണിക്കാനായിട്ട് സഹായിക്കും. അടുത്തത് ഞാൻ ചെയ്യാൻ പോണത് ഐഷാഡോ അപ്ലൈ ചെയ്യാണ്. മാജിക് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റിൽ ഒരു ബ്രൗൺ കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ആ ബ്ലൗസിൻ്റെ കളർ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് കണ്ണ് ഇതുപോലെ നന്നായിട്ട് ഐഷാഡോ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ സെയിം ഐഷാഡോ തന്നെ ഒന്ന് നമ്മുടെ ഒരു ലൈനിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമ്മുടെ ആ ഒരു കാജൽ എഴുതിയതിന് ഒരു ഫിനിഷിങ് കിട്ടും. നല്ലതായിട്ട് നല്ല രസത്തിൽ കണ്ണിങ്ങനെ നിൽക്കും. അടുത്തത് ഞാൻ ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഫ്ലവറിൻ്റെ ഐബ്രോ കിറ്റാണ് എടുക്കുന്നത്.
അതിൽ കോഫി ബ്രൗൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത്. ബ്ലാക്കും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ, പക്ഷേ ബ്ലാക്ക് നമുക്ക് കൂടുതലും ഇങ്ങനെ എടുത്ത് കാണിക്കും നമ്മുടെ മുഖത്തിന്. അതുകൊണ്ട് കോഫി ബ്രൗൺ കളറാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അത് നല്ലൊരു മ്യൂസിക് ഫ്ലവറിൻ്റെ ഐബ്രോ കിറ്റ്, നല്ലൊരു അഫോർഡബിൾ കിറ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഐബ്രോ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോ നന്നായിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്തൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും. മസ്കാര ഞാനിവിടെ ഉപയോഗിക്കുന്നത് മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഹൈപ്പർ കൾ മസ്കാരയാണ്. ഇതൊരു സൂപ്പർ മസ്കാരയാണ് കേട്ടോ. നല്ല വോളിയം തോന്നും നമ്മുടെ ലാഷസിന്, പിന്നെ അതേപോലെ അഫോർഡബിൾ റേഞ്ചാണ്. ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു മസ്കാരയാണ് ഇത്. അപ്പോൾ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കോട്ട് ഇടണം, അപ്പോഴേ നമ്മുടെ ആ ലാഷസ് നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് കാണുള്ളൂ. പിന്നെ ഞാനൊരു ചെറിയൊരു ബ്ലാക്ക് പൊട്ടും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലഷായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ലിപ്സ്റ്റിക് തന്നെയാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ കളറും എൻ്റെ ടോപ്പിൻ്റെ കളറും കൂടെ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് എപ്പോഴും ബ്ലഷിന് പകരം ഇതുപോലെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗി തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് തന്നെ ഉപയോഗിച്ചത്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. വല്ലാതെ ഇങ്ങനെ ഓയിലി കാണുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ചൊരു കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് LA18 R35 എന്നുള്ള റേഞ്ചാണ്. ഇത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതുപോലെ എൻ്റെ പോലെയുള്ള ഡസ്റ്റി സ്കിന്നിനൊക്കെ നന്നായിട്ട് മാച്ച് ആയി പോകുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞു, അടുത്തത് ഞാൻ സിന്ദൂരം ഇടാൻ പോവാണ്. സിന്ദൂരം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേക്കപ്പ് ലുക്ക് ഫിനിഷായി. ചെറുതായിട്ട് ആ സ്റ്റിക്ക് കൊണ്ട് ഒന്ന് മെല്ലെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിപ്പോൾ ഇവിടെ. ഇതായിരുന്നു ഞാൻ ഓണത്തിന് ചെയ്തൊരു മേക്കപ്പ് ലുക്ക് എന്ന് പറയാനായിട്ട്. പിന്നെ മുല്ലപ്പൂവും കൂടെ വെക്കുന്നു, ഒരു കമ്മലും ഇടുന്നു, മാലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫിനിഷായി. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണാം.